ചണ്ഡിഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് നടന്നു നടന്നുവെന്നാരോപിച്ച് ഇന്ത്യ സഖ്യം സമർപ്പിച്ച ഹർജി ഇന്ന് കോടതി പരിഗണിക്കും പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയാണ് കേസ് പരിഗണിക്കുക മുപ്പത്തി അഞ്ചംഗം മുനിസിപ്പൽ കോർപ്പറേഷനിൽ എ എ പി കോൺഗ്രസ് സഖ്യത്തിന് ഇരുപത് അംഗങ്ങളുണ്ട് എന്നാൽ ബി ജെ പിയുടെ മനോജ് കുമാർ സോങ്കറാണ് മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആർ രാധാകൃഷ്ണൻ ചേരുന്നു ഡൽഹിയിൽ നിന്ന് വീണ്ടും രാധാകൃഷ്ണൻ തണുപ്പ് കൂടുന്നോ കുറയുന്നു പറയൂ എന്തായിരിക്കും ഈ കോടതിയിൽ നടക്കുക എന്ന് എസ്കൈൻ തണുപ്പ് അതുവഴി തന്നെ നിൽക്കുകയാണ് തണുപ്പിലൊരു കുറവെന്നൊന്നും പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടില്ല ഒരു ഇനി അടുത്ത മണിക്കൂറുകളിൽ കുറച്ചുകൂടി സൂര്യപ്രകാശം വരുന്ന സമയത്ത് ഈ ഒരു ദൃശ്യപരിധിയുടെ കാര്യത്തിൽ ഒരു മാറ്റം ഉണ്ടാകും പക്ഷെ തണുപ്പ് അങ്ങനെ തന്നെ തുടരുമെന്നാണ് തോന്നുന്നത് എസ്കൈൻ ഈ തണുപ്പൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിലും ഇന്നലെ രാജ്യമാകെ ശ്രദ്ധിച്ച ഏറെ ചൂടേറിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഈ ചണ്ഡിഗഡിലെ ചെയർ മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അവിടെ മുപ്പത്തിയഞ്ച് അംഗ മുനിസിപ്പൽ കൗൺസിൽ ാണ് ഉള്ളത് ഈ ചണ്ഡിഗഡ് മുനിസിപ്പൽ കൗൺസിൽ എല്ലാ കാലത്തും രാഷ്ട്രീയ വിഷയങ്ങളുടെ സ്വാധീനത്താൽ രാജ്യത്താകെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള തെരഞ്ഞെടുപ്പുകളാണ് നടന്നിട്ടുള്ളത് വർഷങ്ങളായിട്ടുള്ള ബി ഭരണമാണ് അവിടെ തുടർന്നു വന്നത് എന്നാൽ ഇത്തവണ ആം ആദ്മിയും കോൺഗ്രസും ചേരുമ്പോൾ ബി ജെ പിയുടെ ഭൂരിപക്ഷത്തെ അവർക്ക് അല്ലെങ്കിൽ ബി ജെ പിയുടെ അംഗബലത്തെ മറികടക്കുന്ന വിധത്തിൽ അവർക്ക് അംഗബലം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് എത്തിയത് മുപ്പത്തി അഞ്ചംഗ മുനിസിപ്പൽ കോർപ്പറേഷനിൽ പതിനഞ്ചംഗങ്ങൾ ബി ജെ പിക്ക് മറ്റ് അതായത് ആം ആദ്മിക്കും കോൺഗ്രസിനും ഇരുപത് അംഗങ്ങളുമാണ് ഉണ്ടായത് പക്ഷെ തെരഞ്ഞെടുപ്പ് ഇന്നലെ നടന്നപ്പോൾ വിജയിച്ചത് ബി ജെ പിയുടെ അംഗമാണ് അതിന് കാരണമായി മാറിയത് എട്ട് വോട്ടുകൾ കോൺഗ്രസ് ആം ആദ്മി അഥവാ ഇന്ത്യ സഖ്യത്തിൻ്റെ എട്ട് വോട്ടുകൾ അസാധുവായി എന്നുള്ളതാണ് അസാധുവായി പ്രഖ്യാപിക്കപ്പെട്ടു എന്നുള്ളതാണ് അതോടുകൂടി ബി ജെ പിയിൽ നിന്നുള്ള മനോജ് കുമാർ സോങ്കർ മേയറായി തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇതിനെതിരെയാണ് ഇന്നിപ്പോൾ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിൽ ഇന്ത്യ മുന്നണി പരാതി സമർപ്പിച്ചിരിക്കുന്നത് ഈ ഹർജി ഇന്ന് തന്നെ പരിഗണിക്കും ഇതിൽ കോൺഗ്രസും ആം ആദ്മിയും ചൂണ്ടിക്കാട്ടുന്നത് നടന്നത് കൃത്രിമത്വം ആണ് എന്നതാണ് ഈ എട്ട് വോട്ടുകൾ അസാധുവായത് യഥാർത്ഥ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടല്ല എന്നത് അടക്കമാണ് ഈ ആക്ഷേപങ്ങളായിട്ട് ഉള്ളത് ജനാധിപത്യത്തിന്റെ കറുത്ത ദിവസം എന്നായിരുന്നു ഇന്നലെ പഞ്ചാബ് മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പിനെ വിശേഷിപ്പിച്ചത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആകട്ടെ പകൽ വെളിച്ചത്തിൽ ബി ജെ പി ഇങ്ങനെ നടത്തുമെങ്കിൽ ഇനി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും അവർ ചെയ്യാൻ പോകുന്നത് അഥവാ അവർ ആസൂത്രണം ചെയ്തിരിക്കുന്നത് എന്ന് ജനങ്ങൾ ഊഹിക്കുക എന്നതായിരുന്നു ഇന്നലെ ഡൽഹി മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള പ്രഖ്യാപനം ആ രണ്ട് രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളും കൂടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ കോടതി നടപടികൾ നിർണായകമാകും കോടതി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങളിൽ ഇടപെടാൻ തയ്യാറാകുമോ എന്നത് തന്നെയായിരിക്കും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എസ് കെ രാധാകൃഷ്ണൻ